ഹായ് ഫ്രണ്ട്സ്, അമ്മൂസ് കിച്ചൺ ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സഫോള ഓട്സ് വെച്ച് ഒരു പുട്ടാണ്. നമ്മൾ സാധാരണ പല രീതിയിലും ഇപ്പം പുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ പുട്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്രയ്ക്ക് അങ്ങോട്ട് മിക്കവർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവില്ല രാവിലെ പുട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ. നമുക്കന്നേരം സഫോള ഓട്സ് വെച്ച് ഒരു പുട്ട് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. അതിന് നമുക്ക് സഫോള ഓട്സ് കുറച്ച് ഇതിലോട്ട് കൊട്ടിയിടാം. ആവശ്യത്തിന് അവരവരുടെ ആവശ്യത്തിന് എടുക്കുക. സാധാരണ പുട്ടിന് മാവ് നനയ്ക്കുന്നത് പോലെ ഒരുപാട് വെള്ളം ഒഴിച്ച് കുഴച്ച് ഇതാക്കരുത്. ജസ്റ്റ് ഒന്ന് വെള്ളം തളിക്കുക, ചില ഉപ്പ് തളിക്കുക, എന്നിട്ട് അത് ജസ്റ്റ് പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ മാവിനെ കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോ ലെയർ തേങ്ങയിട്ട് നിങ്ങൾക്ക് പുട്ട് തയ്യാറാക്കിയെടുത്ത് എങ്ങനെയാണെന്ന് കാണാം. അങ്ങനെ നമ്മുടെ മാവെല്ലാം ഇതുപോലെ ഇങ്ങനെ ഞാൻ നനച്ചെടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ അവിലൊക്കെ നനയ്ക്കത്തില്ലേ, അതിൻ്റെ പോലെ അത്രയും നനവ് അങ്ങനെ അതുപോലെ വേണം നനച്ചെടുക്കാൻ. പിന്നെ ഉപ്പാണെങ്കിലും നമ്മൾ ഒഴിക്കുമ്പം ലേശമേ ഒഴിക്കാവുള്ളൂ, പെട്ടെന്ന് ഉപ്പ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ നനച്ചെടുത്തിട്ട് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ പുട്ടങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ പുട്ട് എടുത്ത് കഴിക്കുക അതങ്ങ് പൊട്ടിപ്പോയി. പക്ഷേ എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. നമുക്ക് ഓട്സ്, സാധാരണ ഓട്സ് അങ്ങനെ ചിലർക്കൊക്കെ കുടിക്കാൻ മടി കാണും. അന്നേരം രാത്രി അത്താഴത്തിനോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഇതുപോലെ ഓട്സ് വെച്ചൊരു പുട്ടുണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അന്നേരം ഇനി നമുക്ക് അടുത്ത വേറൊരു വീഡിയോയുമായിട്ട് കാണാം. അന്നേരം അമ്മൂസ് കിച്ചൺ ട്രാവൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.